اللهم لك الحمد حتى ترضى ولك الحمد بعد الرضا ولك الحمد إذا رضيت اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله علانيته وسره ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم صل على سيدنا ونبينا وحبيبنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين രണ്ടും അവന്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അർ റഹ്മാൻ എന്ന വാക്കിൽ അഞ്ചക്ഷരങ്ങളാണല്ലോ ഉള്ളത്, അർ റഹീം എന്നതിലാകട്ടെ നാലക്ഷരങ്ങളുമാണുള്ളത്. റഹീം എന്ന വാക്കിനേക്കാൾ അർത്ഥവ്യാപ്തിയുള്ളതാണ് റഹ്മാൻ എന്ന പദമെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് റഹ്മാൻ എന്ന വാക്കിൻ്റെ അർത്ഥം? ഈ ലോകത്ത് അള്ളാഹുവിനെ ഒരാൾ വഴിപ്പെടട്ടെ വഴിപ്പെടാതിരിക്കട്ടെ, അവനെ അനുസരിക്കട്ടെ അനുസരണക്കേട് കാണിക്കട്ടെ, അവനെ ആരാധിക്കട്ടെ ആരാധനയില്ലാതെയാവട്ടെ, എന്തായാലും അവന് ജീവിക്കുവാനുള്ള സർവമാന അനുഗ്രഹങ്ങളും നൽകിയ കാരുണ്യവാനായ കരുണാവാരിധിയായ ദയാപരനായ എല്ലാ നന്മകളുടെയും കേദാരമായ അള്ളാഹുവിൻ്റെ ഉന്നതമായ വിശേഷണങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കാണ് അർറഹ്മാൻ. അല്ലാഹു തആല ഏറ്റവും വലിയ കാരുണ്യവാനാണ്. അത് ഉൾക്കൊള്ളേണ്ടവർ നമ്മളാണ്, മനുഷ്യരായ നമ്മളാണ്, ഞാനും നിങ്ങളുമാണ്. നമ്മളാണ് ആ കാരുണ്യത്തിൻ്റെ വിശാലതയെക്കുറിച്ച് പഠിക്കേണ്ടത്, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. അങ്ങനെയാണ് രാജാതിരാജനായ സർവാധിനാഥനായ അള്ളാഹുവിൻ്റെ വിചാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ശക്തമായി നാം സന്നിവേശിപ്പിക്കേണ്ടത്. നമുക്കിന്ന് അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാൻ എവിടെയാണ് പ്രിയപ്പെട്ടവരെ സമയം? നമ്മുടെ സമയങ്ങളും നമ്മുടെ സന്ദർഭങ്ങളും നമ്മൾ അപ്രധാനമായ പല സംഗതികൾക്കും വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മൾ മൊബൈൽ ഫോണുകളുടെ പിന്നിലാണ്, ഞാനും നിങ്ങളും ഫേസ്ബുക്കുകളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. വാട്സപ്പിൽ നമ്മുടെ കൂട്ടുകാർ അയക്കുന്ന മെസ്സേജുകൾ കണ്ടുകൊണ്ട് ജീവിതത്തിലെ ഒരുപാട് സമയം നിർവൃതി അടയുന്ന നമ്മൾ ഒരുപാട് മണിക്കൂറുകൾ ദുഷിച്ച സിനിമകൾ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നന്മ എന്താണ് തിന്മ എന്താണ് ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാതെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ നടക്കുന്ന നമ്മൾ എവിടെയാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്? പടച്ച തമ്പുരാൻ്റെ ഓർമ്മ ഏത് ഘട്ടത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ? എൻ്റെയും നിങ്ങളുടെയും മനസ്സാന്തരാളങ്ങൾക്കുള്ളിൽ ഒരു വെളിച്ചമായി ഒരു പ്രകാശമായി ജാജ്വല്യമാനമായ ഒരു ഓർമ്മപ്പെടുത്തലായി എവിടെയാണ് പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ വരുന്നത്? ഈ സദസ്സിലിരുന്നു കൊണ്ട് നമ്മൾ ആലോചിക്കുകയാണ്, എന്തിന് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കണം? അള്ളാഹു തന്നെ പറയുകയാണ് വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ. അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമായിട്ടുണ്ടോ അത് മുഴുവനും നിങ്ങൾക്ക് നാം നൽകിയിരിക്കുകയാണ്. വളരെ ചിന്തിക്കണം. നമ്മുടെ റബ്ബുണ്ടല്ലോ, ഈ പ്രപഞ്ചമേ ഇവിടെ ഇല്ലാതിരിക്കുമ്പോഴും ആസ്തിക്യമുണ്ടായിരുന്ന സർവാധിനാഥൻ, ഈ ലോകം സൃഷ്ടിച്ച ഈ ലോകത്തിൻ്റെ പരിപാലകനായ നിയന്താവായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്
വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ, നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി നാം നൽകിയിരിക്കുന്നു. മനുഷ്യരായ നമ്മുടെ പരിശ്രമത്താലല്ല, നമ്മുടെ അഭിലാഷത്താലോ നമ്മുടെ ആഗ്രഹത്താലോ അതല്ലെങ്കിൽ ഞാനും നിങ്ങളും എടുക്കുന്ന ഏതെങ്കിലും തീരുമാനം കൊണ്ടോ അല്ല. പിന്നെയോ അല്ലാഹു എന്ന ജബ്ബാറായ ഖഹാറായ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ, എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവനായ അല്ലാഹു തമ്പുരാന്റെ തീരുമാനപ്രകാരം ഉണ്ടായവയാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ, എല്ലാം നിയന്ത്രിക്കുന്നവനായ, എല്ലാം അറിയുന്നവനായ അല്ലാഹു തമ്പുരാന്. മനുഷ്യരെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഉൾക്കൊള്ളണം. നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവനും അല്ലാഹു നൽകിയിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ആ ഓർമ്മ സ്ഥിരമായിട്ടുണ്ടാകണം അല്ലേ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഏതൊരു കാര്യവും മനുഷ്യർക്കിടയിലുണ്ടായാൽ ആ കാര്യത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്ന ആളുകളുടെ ഈമാൻ പൂർണ്ണമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കൊരു രോഗമുണ്ടായി, നമ്മുടെ മക്കൾക്കൊരു രോഗമുണ്ടായി, നമ്മൾ വേഗം അന്വേഷിക്കുന്നത് അതിൻ്റെ മെഡിസിനെ കുറിച്ചാണ്. നമ്മൾ വേഗം ചെല്ലുന്നത് അത് ചികിത്സിക്കാൻ ആവശ്യമായ ഡോക്ടറുടെ അടുക്കലേക്കാണ്. കാരണങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ മുമ്പേ നിങ്ങളുടെ മനസ്സിൽ ആ രോഗം നൽകുന്നവനും ആരോഗ്യം നൽകുന്നവനും അല്ലാഹുവാണെന്ന ചിന്തയുണ്ടാകണമേ. അല്ലാഹുവിൻ്റെ റസൂല് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കണം. രോഗം വന്നാൽ നിങ്ങൾ രണ്ടറക്കാത്ത് നിസ്കരിക്കണം, എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി ശിഫാഅൻ അന്തശ്ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക. ബിൻ്റെ ആ ഓർമ്മയിലും ചിന്തയിലും അവൻ്റെ കാരുണ്യത്തിൻ്റെ വിചാരത്തിലും കഴിഞ്ഞുകൂടാൻ നിർബന്ധിതരാണ്. നമ്മളതിന് തയ്യാറാകണം. നമ്മൾ അനുഭവിക്കുന്ന എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. എൻ്റെ ഈ തിരിച്ചറിവ് നമുക്കില്ലാതെയായിപ്പോയി. ലഹൂ മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർള്, ആകാശത്തിലുള്ളതിൻ്റെ ഉടമ അല്ലാഹുവാണ്, ഭൂമിയിലുള്ളതിൻ്റെ ഉടമ അല്ലാഹുവാണ്. നിങ്ങൾ നോക്കൂ, മനുഷ്യരായ നമുക്ക് വേണ്ടിയല്ലേ വാനലോകത്ത് കത്തിത്തിളങ്ങുന്ന സൂര്യൻ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. മുസൽമാനെ നമ്മൾ ആലോചിക്കാറുണ്ടോ? റബ്ബിൻ്റെ കരവിരുതിനെ കുറിച്ച്, അവൻ്റെ കാരുണ്യം കൊണ്ടല്ലേ എത്രയോ ലക്ഷക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് ഭൂമിയേക്കാൾ 10,00,000,000,000,000 ഇരട്ടി വലിപ്പമുള്ള സൂര്യനെ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഈ മുഷ്ടിക്ക് സമാനമായ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത എത്ര വിശാലതയാണ് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിന് നൽകിയിട്ടുള്ളത്. എല്ലാം കാരുണ്യവാനായ അല്ലാഹുവിൻ്റെ കരവിരുത് മാത്രമാണ്. അവൻ്റെ ഉന്നതമായ സൃഷ്ടിപ്പിൻ്റെ ഉന്നതമായ പ്രകാശനങ്ങൾ മാത്രമാണ്. ആകാശ ലോകത്ത് എത്രയോ നക്ഷത്രങ്ങളുണ്ടെങ്കിൽ ആ നക്ഷത്രങ്ങളിൽ ദി സ്മോളസ്റ്റ് സ്റ്റാർ ഇൻ ദി യൂണിവേഴ്സ്, പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രം, അത് ഭൂമിയേക്കാൾ 10,00,000,000,000,000 ഇരട്ടി വലിപ്പമുള്ള സൂര്യനാണെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട മുഹയിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, നിങ്ങൾ അന്തരീക്ഷത്തിൽ ഒരു വൃത്തം വരച്ചാൽ ആ വൃത്തം മുകളിലേക്ക് നിങ്ങൾ സങ്കൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ വൃത്തത്തിനുള്ളിൽ മാത്രം സൂര്യനേക്കാൾ വലിപ്പമുള്ള കോടാന കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട് എന്നാണ്. 13,00,000,000 സൂര്യനേക്കാൾ ഇരട്ടി വലിപ്പമുള്ള എത്ര
എത്രയോ നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങൾക്കുള്ള ഉപഗ്രഹങ്ങൾ, എല്ലാം അടങ്ങിയ കോടാനക്കോടി വ്യൂഹങ്ങൾ അടങ്ങിയ അതിവിശാലമായ ഈ പ്രപഞ്ചം തട്ടാതെ മുട്ടാതെ ഒരാൾക്കും ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ നൽകാതെ കഴിവുള്ളവനായ അല്ലാഹു നൂറു സമാവാത്തി വൽ അർള് ആകാശ ഭൂമികൾക്ക് ഏറ്റവും വലിയ പ്രകാശം നൽകിയ അല്ലാഹുവിന്റെ അതീശത്വത്തോടെ ഈ പ്രപഞ്ചം മുന്നോട്ടു പോവുകയാണ്. ആ കാരുണ്യം നമ്മുടെ മനസ്സിൽ വരട്ടെ, ആ റബ്ബിന്റെ വിചാരം നമ്മുടെ മനസ്സിൽ വരട്ടെ. നമ്മളാണത് ഉൾക്കൊള്ളേണ്ടവർ, നമ്മളാണ് ആസ്ട്രോളജി പഠിക്കേണ്ടവർ, നമ്മളാണ് വാനശാസ്ത്രം പഠിക്കേണ്ടവർ. ചിന്താശൂന്യരായി കഴിഞ്ഞുകൂടുന്നവർക്ക്, ബോധമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സൃഷ്ടിലോകത്തെ വൈവിധ്യങ്ങളെക്കുറിച്ചോ അവന്റെ വൈഭവങ്ങളെക്കുറിച്ചോ ഒന്നുമേ തിരിച്ചറിയുവാൻ കഴിയില്ല. പടച്ചവനെ അറിയേണ്ടത് അവൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളിലൂടെയാണ്.